Hi friends, welcome to Rahma's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് മസാല ദോശക്കും ചപ്പാത്തിക്കും സാധാ പത്തലിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു, ചിക്കൻ കാരക്കുടി ദോശ, ബീഫ് കാരക്കുടി ദോശ. അപ്പോൾ അതിലൊക്കെ ഞാൻ യൂസ് ചെയ്തൊരു ചട്നിയാണിത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതൊരു റെക്കമെൻഡ് വീഡിയോ കൂടിയാണ്, ഇതെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു സവാള, രണ്ട് തക്കാളി, രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് വിട്ടണം. കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വഴന്ന് കിട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുക. മുളക് പൊടി, ഏത് മുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാശ്മീരി ചില്ലിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.